കർത്താവേ, എന്നോട് നീ എന്ത് ചെയ്യണം? കരുണ ഉണ്ടാകണമേ. പിന്നെ
മരണ വാളിൽ നിന്ന് ഉദ്ധരിക്കുന്നവനെ എന്ത് ചെയ്യണം? ആമേൻ. കർത്താവ് സ്തോത്രം. എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പയക്കുന്നവനാൽ എനിക്ക് നേരുന്ന കഷ്ടം നോക്കിയിടമേ. അതിന്റെ 19 കൂടെ വായിച്ചത് ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ആമേൻ. ഞാൻ ഒരു സമയം പോയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ആരാധനയിലേക്ക് ആയിപ്പോയി കേട്ടോ. ആമീൻ. അത്രയായില്ല വന്നിരുന്ന ശനക കൂടെ ആകാൻ പോവുക. ആമീൻ. അത്തപ്പൂ പള്ളിക്കകത്ത് ഇട്ടുകൊണ്ട് പുരോഹിതന്മാരുടെ വസ്ത്രം ധരിച്ച മഹാപുരോഹിതന്മാർ, ആമീൻ, മഹാപുരോഹിതന്മാർ, ആമീൻ, എന്ത് വെച്ചു? കോരുമുണ്ട്, സെറ്റുമുണ്ടല്ലേ, സെറ്റുമുണ്ട് പുതച്ച് ചന്ദനക്കുളിയിട്ട് കത്രുമേശ്വരം നടത്തി ആരായ നടത്തി. ഇത് കാണുമ്പോൾ നീ അടങ്ങിയിരിക്കരുത് കേട്ടോ. ഈ വശമൊക്കെ കാണുമ്പോൾ അടങ്ങിയിരിക്കരുത്. പടിവാദിക്കൽ നിൽക്കുന്നു, മ്ലേച്ഛത ആലയത്തിനകത്ത് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ ജനമേ നീ അടങ്ങിയിരിക്കരുത്. ആമീൻ. ബന്ധക്കോസുകാരൻ എവിടൊക്കെയായി എന്ന് പറയുന്നത് കേട്ടു. ആമീൻ. ചന്ദനക്കുളി ആമീനാണ് നെറ്റിയിലിട്ടില്ലെങ്കിലും ആമീൻ. പലയിടത്തും ഇട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും അറിയാൻ അകത്തിനും പുറത്തിരുന്നില്ലെങ്കിലും ഇവിടെ ഇന്ത കോശകാരൻ. ആമീൻ. പുറത്തെഴുതുന്ന പിന്നീട് സമയങ്ങൾ നല്ല സമയങ്ങൾ കിട്ടുമ്പോഴാണ് ആരായും വരുമ്പോ പുറത്തു കാണത്തില്ല. ഇവിടെയും വിശ്വാമീൻ സഭയുടെ അടയില് എന്തായിരുന്നു? ശക്തമുണ്ട്, ഉടുത്തുകൊണ്ട് ആമീൻ ആരാ നടത്തുന്ന രീതി ഓണം ആഘോഷിക്കുന്നു ബന്ധക്കോസുകാർ. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ സഹിച്ച കഷ്ടം, സ്വന്തം പ്രിയമുള്ളവൻ തന്റെ മക്കളുടെ ലോഹത്തിന് പോലും വിളിക്കാതെ, മരണം പറയാതെ, അറിയാതെ ഹാമീൻ നിന്നാപാത്രമായ ഒരു ജീവിച്ചതിന്റെ കണ്ണീരൊഴുക്കേണ്ട പാടുകള ഞാൻ കൊടുക്കേണ്ടി വരുത്തില്ലയോ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവൻ ഏത് നിലയിലാ വിളിച്ചത്? പല സങ്കടത്തോട് പറയുന്നിരിക്കുക. നീ ഉടനെ ഇതൊക്കെ കാണുമ്പോ ഉണർ. ആമീൻ. അവിടെയാണ് സംഗീതം 12 ആദ്യം പറയുന്നത്, വിശ്വസം ആമീൻ ആലോ യഹോവേ രക്ഷിക്കണമേ. ആമീൻ ആലോലിയോ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആമീൻ കുറഞ്ഞു പോയിരിക്കുന്നു. പിന്നെന്തേക്കുന്നു? വിശ്വസന്മാർ മനുഷ്യപുത്രന്മാർ ഇടയില് കുറഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് താഴെ പുണ്യത്തോട് ആലോചിച്ച് മാറ്റപ്പെടുത്തി അതിനെ നമുക്ക് അവിടെ വിടുതലുണ്ട്, അവിടെ ആശ്വാസമുണ്ട്, അവിടെ നന്മയുണ്ട്, അവിടെ നമ്മുടെ സഭ